ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ബർത്ത് ഡേ വ്ളോഗാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ ബർത്ത് ഡേ ആണ് ഇന്ന്. ആക്ച്വലി കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലാസ്റ്റ് വീക്കായിരുന്നു ബർത്ത് ഡേ 18th. പക്ഷെ എനിക്ക് ഓഫീസിൽ നല്ല പീക്ക് ടൈം ആയതുകൊണ്ട് ലീവൊന്നും കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സെലിബ്രേഷൻ എനിക്ക് ഫ്രീ ആവണൊരു ദിവസം നോക്കിയിട്ട് അതായത് ഞായറാഴ്ച ആണ്ട് വെച്ചിട്ടുള്ളത്. വേറെ ആരുമില്ല, ഞാനും പിന്നെ മാളും കൊച്ചും പിന്നെ അമ്മയച്ഛനും ഉള്ളൂ. ഇച്ചാനില്ല, പുറത്താണ്, അബുദാബിയിലാണ്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ. അപ്പോൾ ഹൈനൂടെ 5th ബർത്ത് ഡേ നമുക്ക് വിശ്വസിക്കാനേ പറ്റണില്ല കേട്ടോ. ഓരോ സ്റ്റേജും ചെഞ്ചിട്ട് ഓരോ സ്റ്റേജ് നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇങ്ങനെ പോയി പോയി നമുക്ക് 5 വയസ്സായോന്ന് പോലും ശരിക്കും വിശ്വസിക്കാൻ പറ്റണില്ല. ഹൈനു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ കിഡാണ് കേട്ടോ. എന്താ പറയുക, ഞാനും ആളും പരിചയപ്പെടുന്നത് MBA പഠിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും പരിചയപ്പെടുന്നത് തന്നെ. ആ ഒരു സമയം മുതൽ ഇപ്പോൾ വരെ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കാട്ടി ഉപരി ഒരു സിസ്റ്റർ ബോണ്ടിങ് ആണ് ഞങ്ങൾ തമ്മിൽ. എന്നെ കാട്ടി ഒരു 3-4 വയസ്സ് മൂത്തതായതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ എൻ്റെ ഓരോ കാര്യത്തിലും എന്താ പറയുക, ഗൈഡ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ. വീട്ടിൽ നിന്നും അമ്മയൊക്കെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഗൈഡ് ചെയ്ത് എന്നെ പോലെ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഓരോ കാര്യത്തിൽ അങ്ങനെ അങ്ങനെയാണ് കേട്ടോ അവൾ എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനു എന്ന് പറയുന്നത് എനിക്കൊരു സ്പെഷ്യൽ കിഡാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ ഇനി എന്തായാലും പോകണം. രാവിലെ തന്നെ അതായത് ഒരു 9 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും. അപ്പോൾ ബാക്കിയുള്ള സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഇറങ്ങി. അപ്പോൾ വരാപ്പുഴയാണ് കേട്ടോ പ്ലേസ്. എൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട് വരെ ഒരു 45 മിനിറ്റ്സോളം ഉണ്ട്. ബസ്സിനാണ് പോകണമെങ്കിൽ 2 ബസ് കയറി വേണം പോകാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഞാനും ഇനും ദേ പുറത്തിങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. എന്താ ഇനി അവിടെ നോക്കണത്? ഇതാ ഇവിടെ ഒരു വലിയ പുഴു, ഇത് നോക്കിക്കേ. ഇത് കണ്ണ് കണ്ട 2 ജെയിൻറ്റ്. അപ്പോൾ അങ്ങനെ അതേ ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഇനി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഓൺലൈൻ വഴിയാണ് കേട്ടോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള. അപ്പം ബലൂണും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഡെക്കറേറ്റ് ചെയ്യണം. ഏത് ക്ലിപ്പാ വെക്കണ്ടത് നോക്ക്. ഏതാ ഇഷ്ടപ്പെട്ടത് ഈ നോക്ക്, ഇതാണ് ഇഷ്ടപ്പെട്ടത്, അത് വെച്ച് തരാം കേട്ടോ. കാണിച്ചോടത്തെ ഏതാ ഇഷ്ടപ്പെട്ടത്, കാണിച്ചോടത്തെ ഇത് അടുത്ത് പോയി കാണിച്ചോടുത്ത് ഇത്. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടില്ല, റാബിറ്റ്. റാബിറ്റ് നല്ലതാണല്ലോ, അത് വേണ്ടേ? അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അറിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഫേവററ്റ് ആയ സംഭവമായിരുന്നു കേട്ടോ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫായിരുന്നു, ബീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ബീഫായിരുന്നു. ബീഫും പിന്നെ അരിപ്പത്തിരി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഡെക്കറേഷനിൽ നിന്ന്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ക്രൈ നിന്ന് മേടിച്ചിട്ടുള്ള സംഭവമാണ്. നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളായിരുന്നു. അപ്പോൾ തീം ഈ ഒരു വയലറ്റ് കളറാണ്. നേരെ പർപ്പിളും വയലറ്റും കൂടെ, ഡ്രസ്സ് വയലറ്റാണ്. അങ്ങനെ ആ ഒരു തീം നോക്കിയെടുത്തതാണ്. അപ്പോൾ ഞാൻ ദേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. ഞാനും മാളും അമ്മയും പിന്നെ ഇനൂസും അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോന്നോരോന്നൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ബലൂണെല്ലാം ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവളെല്ലാം അതൊക്കെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണായിരുന്നു. നമുക്ക് അതിലൊരു ത്രെഡ് പോലത്തെ, ത്രെഡല്ല, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കിട്ടുമല്ലോ സ്ട്രിങ്, അതിലെല്ലാം ഫിറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ഓരോന്നും അതെ അങ്ങനെ കെട്ടി. അപ്പോൾ ആവശ്യത്തിനുള്ള ബലൂൺ മാത്രം എടുത്തിട്ടുണ്ടായുള്ളൂ, ആ ഒരു വോളിലെ പോർഷനിൽ വെക്കാൻ വേണ്ടി, കവർ ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം. ആക്ച്വലി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബലൂണിൽ. സ്ട്രിങ്ങും അത്യാവശ്യം ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി വൈസും നല്ലതായിരുന്നു, ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ സാധനത്തിന്. അപ്പോൾ അതേ വയലറ്റ്, വൈറ്റ്, പിന്നെ പർപ്പിൾ, പിന്നെ അതിലുണ്ടായത് ഗോൾഡൻ്റെ 4-5 ബലൂണും ഉണ്ടായിരുന്നു. അത്രയാണ് പാക്കറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ഇപ്പോൾ എടുത്തിട്ടില്ല, ബാക്കിയുള്ളതെല്ലാം ഒക്കെ സെറ്റ് ചെയ്ത്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ആ ഫോട്ടോ ഒക്കെ ഫ്ലെക്സ് പുറത്തുനിന്ന് തന്നെ ചെയ്യിച്ചതായിരുന്നു. ആക്ച്വലി ഇത് 1 മാസം മുന്നേ അവൾ എന്തോ ഓർഡർ ചെയ്യണതിന് മുന്നേ ആണെങ്കിലും എന്നോട് കാണിച്ച ഒപ്പീനിയൻ എടുക്കും ആൾ ഫസ്റ്റ്. അപ്പോൾ തീമും ഇതൊക്കെ 1 മാസം മുന്നേ നോക്കി വെച്ചേക്കണായിരുന്നു കേട്ടോ. ആ ഒരു സമയമായപ്പോഴത്തേക്കും കേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏനൂക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു തീമിലാണ് കേക്കും വന്നേക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ വയലറ്റ് ആക്കിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ബലൂണിൻ്റെ മുകളിലെല്ലാം ഓരോരോ ബട്ടർഫ്ലൈ എല്ലാം വെച്ചു.
അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണ അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ക്ലോത്ത് വന്നിട്ടുണ്ടായിരുന്നു, ക്ലോത്ത് അല്ല നെറ്റ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ വോള് വൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ വലിയതായിട്ട് അറിയാറുണ്ടായില്ല, പക്ഷേ ഏതായാലും കിട്ടിയല്ല എന്ന് വെച്ചാൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇഷ്ടമായില്ല എന്നൊക്കെ പറയണേ, അത്യാവശ്യം ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയിനൂനെ റെഡിയാക്കി. സോ അപ്പൊ ഇനു ആകെ ഡള്ളായിട്ടിരിക്കണേ ആൾക്ക് മുടി അയച്ചിട്ടുണ്ടോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മുടി ഇങ്ങനെ കുറച്ചും കൂടെ ഹൈറ്റിൽ കെട്ടി വെക്കുമ്പോഴാണ് കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് അഴിച്ചിട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാമല്ലോ. അപ്പൊ അതും പറഞ്ഞിട്ട് ആള് കരയാൻ വേണ്ടി പോണായിരുന്നു. അപ്പൊ കണ്ണെഴുതി കരയല്ലേ എന്ന് പറഞ്ഞിട്ട് സങ്കടം പിടിച്ചത് ഇരിക്കുകയാണ്, വിളിച്ചിട്ടൊന്നും നോക്കണില്ല ടൈനു. ഞാനും പറഞ്ഞ് മുടി കെട്ടി വെച്ചാൽ മതി എന്നല്ലെങ്കിൽ എല്ലാത്ത കാര്യത്തിനൊക്കെ ഞാൻ പറയും വേണ്ട അങ്ങനെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനും പറഞ്ഞുകൊണ്ട് എന്നോടും ആദ്യം ഒന്നും മിണ്ടലുണ്ടായിരുന്നില്ല. അപ്പൊ ഇതേ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ബൺ പോലെ കെട്ടി വെക്കാനായിരുന്നു കേട്ടോ ബാക്കിൽ. നല്ലതായിരുന്നു കെട്ടി വെച്ചിട്ട്, അടിപൊളിയായിരുന്നു. അപ്പൊ സങ്കടം മാറണേ ഉണ്ടായിരുന്നില്ല കുറച്ച് നേരത്തേക്ക് ആളുടെ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ആളെ ഒന്ന് ഹാപ്പിയായി ചീറപ്പാക്കിയൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തു പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ. അതായത് ഡേ ലൈറ്റിൽ പുറത്തു പോയി എടുക്കുമ്പോഴായിരിക്കുമല്ലോ കുറച്ചും കൂടെ നല്ല ഭംഗി. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ആ സമയം അവൾ റെഡി ആയിട്ടുണ്ടായില്ല, റെഡി ആകാൻ വേണ്ടിയിട്ട് പോയി. ആക്ച്വലി ഞങ്ങളുടെ ഡ്രസ്സ് കളർ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ മിക്കപ്പോഴും ഞങ്ങൾ എന്താ കറക്റ്റ് മാച്ചിങ് അങ്ങനത്തെ ഒരു സംഭവം എടുക്കാറുള്ളതാണ്. പക്ഷേ ഇപ്രാവശ്യം എനിക്കാണെങ്കിൽ ഒട്ട് പുറത്ത് പോയിട്ട് കളക്ട് ചെയ്ത് മേടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിരക്കുള്ളൊരു സമയമായതുകൊണ്ട് അതിനേ സമയം കിട്ടില്ല. അപ്പം ഞാൻ ഫോട്ടോ അയച്ച് തന്നപ്പോഴും ഫോണിൽ ഫോട്ടോ അയച്ച് തന്നപ്പോഴും ഞാൻ ഏകദേശം ഈ ഒരു പർട്ടിക്കുലർ കളറാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ ഉള്ള ഒരു വയലറ്റ് കളറാണെന്ന് കേട്ടോ ഞാൻ ഇട്ടിന് വന്നുവെച്ചത്. അങ്ങനെ അവൾ റെഡി ആയി കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയേക്കണായിരുന്നു. അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ. അപ്പോൾ അവിടുന്ന് ലഞ്ചൊക്കെ ഇതേ കളക്ട് ചെയ്തിട്ട് വന്നു. അപ്പം ഇനി നെക്സ്റ്റ് ഇനി കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതേ ഇനി കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാം കൂടെ വെച്ചാൽ ഓവറോൾ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം നമ്മൾ സെറ്റ് ചെയ്തത് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി, സെറ്റ് ചെയ്തതും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഉള്ളിൽ നിന്ന് കേക്കിൻ്റെയും ഞങ്ങളുടെയൊക്കെ എല്ലാവരും കൂടെ വെച്ചിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അമ്മയും ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ കൊടുത്ത് ഏകദേശം വയലറ്റ് പോലത്തെ കളറൊക്കെ അമ്മയും റെഡിയാക്കിയൊക്കെ വന്നു. കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആസ് യൂഷ്വൽ നല്ല യമ്മി കേക്കായിരുന്നു. കാണാനും അടിപൊളിയായിരുന്നു, കഴിക്കാനും അടിപൊളിയായിരുന്നു. അപ്പം മിക്കപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് കേക്കൊക്കെ ഓർഡർ ചെയ്യാറുള്ളത്. പിന്നെ ഇത് അതിനൂടെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മിങ്ങനെ ചെയ്യിച്ചതായിരുന്നു കേട്ടോ പേജിൽ നിന്ന്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. അപ്പോൾ ബാസ്കറ്റ് ഡയറീസ് എന്നാണ് പേര്. അപ്പോൾ അവിടെ നിന്ന് ഇതൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പിള്ളേർക്കാണല്ലോ ഒരു സന്തോഷമല്ലേ, ഇങ്ങനെ കാണുമ്പോഴാണെങ്കിലും നമുക്കൊരു അടിപൊളിയല്ലേ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ഒരാൾക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലഞ്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ ലഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ എനിക്ക് ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു, കുറച്ചും കൂടെ വർക്കൊക്കെ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വേഗം ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾക്കൊന്ന് പുറത്തും
ആക്ച്വലി ഞാനിങ്ങനെ ലുലുവിലൊക്കെ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന് മുന്നേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇപ്പോൾ ഒരു മാസം മുന്നേ ഇതിൻ്റെ പുറകിലായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പോകാമെന്നാലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, പള്ളി എന്ന് വെച്ചാൽ പൂട്ടി കിടക്കണ പള്ളിയാണ്, പക്ഷെ അതിൻ്റെ ആ ഒരു ഏരിയയൊക്കെ അടിപൊളിയാണ് കാണാൻ വേണ്ടി. അപ്പം ഇതാണ് കേട്ടോ പ്ലേസ്. ഈ ഒരു പള്ളിയുടെ പേര് എനിക്കറിയില്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് വരും, ആരും ഉണ്ടാവില്ല ഇവിടെ, നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ അപ്പോൾ ടൈം ഒരു 3-3.5 ആയി കാണും. അപ്പോൾ ഞാൻ പറഞ്ഞ പുറത്തൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ, ഒരു പഴയ പള്ളിയാണിത്, അങ്ങോട്ട് വന്നതാണ് കണ്ട. അത് കഴിഞ്ഞ് ലാസ്റ്റ് അതിനോട് ആഗ്രഹം പോലെ മുടിയൊക്കെ അയച്ചിട്ട് കൊടുത്ത് ആൾക്ക്, അപ്പം നല്ല ഹാപ്പിയായി. ആദ്യം മുതലേ ഈ കാര്യം ഞാൻ തന്നെയായിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണത്. അപ്പൊ നമ്മതേ പോവാൻ വേണ്ടി പോവാണ്. അതിനു ബൈ, ഞാനിവിടെ എന്റെ തലയോട് ബൈ. പിന്നെ ലാസ്റ്റ് ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ, അത് കണ്ടപ്പോൾ എനിക്കും വിഷമമായി. പക്ഷേ ടൈം ഒരു 4:30 ആയിട്ടുണ്ട്, ഇനി ഞാൻ വീടെത്തുമ്പോൾ ഏകദേശം 1 hour പിടിക്കും. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു ഡേ, ഇനിയുള്ള ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. മോർ ഓവർ എനിക്കിത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഇതിന് വലുതാകുമ്പോൾ ഇനിക്ക് കാണാൻ വേണ്ടിയിട്ടും നമുക്കിങ്ങനെ ഒരു മെമ്മറി ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.